ഗായ് ഞാനൊന്നുണ്ടാക്കി ആക്സിഡന്റിൽ നമ്മുടെ മൈക്കിൾ മരിച്ചുപോയി അവൻ പോയ വിഷമത്തിൽ ഇരുന്നപ്പോഴാണ് ഒരു സ്വാമി വന്നിട്ട് പറഞ്ഞത് അവൻ മരിച്ചു പോയിട്ടില്ല അവൻ്റെ ഫ്യൂണറിൽ നടക്കുന്നതിന് മുമ്പേ അവനെ സ്വർഗത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞാൽ അവൻ ജീവിക്കാൻ പറ്റുമെന്ന് ഞാനിപ്പോൾ മൈക്കിളിനെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിലോട്ട് പോവാ ഹലോ ഗായസ് ഞാനും ഡ്രൈവറും മൈക്കിളും കൂടെ ഇവിടെ മൗണ്ട് ഷില്ലിയാരിന്റെ മുകളിൽ സ്നോഫോൾസ് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോഴവിന്ന് എന്തോ ഒരു ജീവി ഞങ്ങളുടെ തോട്ട് ഓടി വന്നത് ഞങ്ങൾ ജീവനും കൊണ്ട് കാറ് കയറി കാർ പെട്ടെന്ന് അവിടുന്ന് റിവേഴ്സ് എടുത്തതാണ് അപ്പോഴത്തേന് ബാലൻസ് തെറ്റി താഴോട്ട് വീണ് ഞാൻ അവിടുന്ന് എങ്ങനെയൊക്കെയോ ചാടി രക്ഷമിട്ട് ഞാൻ വിചാരിച്ച് ട്രവറും മൈക്കിളും കാറിന്ന് ചാടുവന്ന് പക്ഷെ അവന്മാർ അതിൽ തന്നെ ഇരുന്ന് താഴോട്ട് പോയി ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേന് കാർ താഴെ വീണ് പൊട്ടിത്തെറിച്ചു പോയി ഗായ്സ് അവന്മാർക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അപ്പോൾ കയച്ചി ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം മൈക്കിളും ട്രവറും താഴെ വീണിട്ട് എന്തോ സംഭവിക്കുന്ന അതിന്റെ പാർട്ട് ടു വീഡിയോ ഇത് ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയി നോക്കാം ഓന്മാർക്ക് എന്തോ പറ്റിയെന്ന് മൈക്കിൾ ഇത്രയും മഞ്ഞുള്ള സമയത്ത് ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞതാണ് ഞാനവനെ എങ്ങനെയൊക്കെയോ വിളിച്ചുകൊണ്ട് വന്നത് കയസ് ഇപ്പോൾ ഔന്മാർ താഴെ വീണി ചത്തുപോയോ അതോ എന്തെങ്കിലും പറ്റിയോ പറ്റിയോന്നും അറിയത്തില്ല ഏ നമ്മുടെ ഫ്രാങ്കിളിന് ഇവിടുന്ന് താഴോട്ട് വീണു ഇപ്പൊ ഇവന് ചാവുമായിരിക്കും അതിലൊന്നും പറ്റിയിട്ടില്ല ഞാൻ ഇവിടെ വന്ന് കാറുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കാർ പൊട്ടിത്തെറിച്ചു പോയി ഓമാരൊക്കെ എന്തേ എവിടെങ്കിലും തെറിച്ച് പോയി വീണ് കിടപ്പുണ്ടോ എന്ന് അറിയുന്നില്ലല്ലോ ദേ ഇവിടെ ഒരുത്തൻ കിടക്കുന്നു കായശ്തേ നമ്മുടെ മൈക്കിളല്ലേ മൈക്കിൾ കരിഞ്ഞു പോയി മൈക്കിള് ചത്തുപോയി എന്നാ തോന്നുന്നത് അയ്യോ കായ് എല്ലാത്തിനും കാരണം ഞാൻ അവൻ വീട്ടിൽ നിന്നേ അവനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് വന്നേ ഇപ്പം അവൻ ചത്തുപോയി ഇനിയിപ്പോൾ ഇവരുടെ വീട്ടുകാരടുത്ത് ഞാൻ എന്തോ പറയും കായ്സ് ട്രവർ എവിടാന്ന് അറിയുന്നില്ലല്ലോ ഡ്രവറിന് വല്ലതും പറ്റുമോയെന്ന് അറിയുന്നില്ല നമുക്ക് ഡ്രവർ എവിടെയെന്ന് നോക്കാം ആദ്യം കായ്ശേ ഇവിടെ എവിടെയെങ്കിലും കാണും അവന് അവനെ ഒന്ന് നോക്കാം നമുക്ക് ദേ കിടക്കുന്ന ട്രവർ അവനൊന്നും പറ്റിയില്ലെന്നാ തോന്നുന്നു അനക്കുമൊക്കെ ഉണ്ട് പായ് ഡ്രവറിന് ചെറിയ ഇഞ്ചുറിയൊക്കെ ഉള്ളു വലുതായിട്ടൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല മൈക്കിളാണ് മരിച്ചു പോയത് നമുക്ക് എന്തായാലും ഡ്രവറിനെ രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കാം ആദ്യം ആംബുലൻസിനെ വിളിക്കാം അത് കഴിഞ്ഞിട്ട് പോലീസിനെ ഒക്കെ വിളിച്ച് ഇൻഫോം ചെയ്യാം അപ്പം ഞാൻ എന്തായാലും ആംബുലൻസിനെ പോലീസിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അവരെന്തായാലും ഇപ്പോൾ വരും നമുക്ക് ആദ്യം മൈക്കിളിൻ്റെ വീട്ടിലൊന്നും വിളിച്ച് ഇൻഫോം ചെയ്യാം മൈക്കിളിൻ്റെ വീട്ടിൽ ജിമ്മിയുടെ നമ്പറുണ്ട് ജിമ്മിയെ വിളിച്ച് ഇൻഫോം ചെയ്യാം അവൻ ചത്ത എങ്ങനെ കാഴ്ച ഞാൻ പറയും ആ എന്തുവാണേലും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൈക്കിളിന് ഇതുപോലെ ചെറുതായിട്ട് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട് എല്ലാവരും ഫാമിലി ആയിട്ട് വരാൻ പറഞ്ഞു വായിച്ചപ്പോ അവരിപ്പൊട്ടെന്ന് വരുവായിരിക്കും വായിച്ചപ്പോ ഞാൻ വിളിച്ച ആംബുലൻസും പോലീസും എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ പോലീസുകാരെല്ലാം വന്നിട്ട് എന്നോട് ചോദിക്കും എങ്ങനെ ആക്സിഡന്റ് പറ്റിയെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പുറ കരടി ഓടിക്കാൻ വന്ന് പെട്ടെന്ന് ഞാൻ കാർ റിവേഴ്സ് എടുത്തപ്പത്തേന് കാർ ബാലൻസ് കിട്ടാതെ താഴോട്ട് വീണതാന്നാ പറഞ്ഞ ഗൈസ് അവന്മാരും വിശ്വസിച്ചില്ല ദ നോക്കിയ ജിമ്മിയൊക്കെ നിന്ന് കരയൊക്കെ ചെയ്യുന്നു അമ്മാന്റെ തറയിൽ കിടക്കുന്നത് വായ്സ് അമ്മാന്റെ വിഷമിച്ച് തറയിലൊക്കെ കിടക്കുവാണ് ചുമ്മാ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ വിളിച്ചോണ്ട് വന്ന് കൊന്ന് അതുകൊണ്ടാന്ന് ജിമ്മി അമ്മാൻ്റെ ഒന്നും മിണ്ടുന്നു പോലും ഇല്ല ഞാൻ പോയി നിന്നിട്ട് പോലും ഇവിടത്തെ നമ്മുടെ മൈക്കിളിലെ ഡെഡ് ബോഡിയുടെ അടുത്ത് പോലീസുകാരും ഫോറൻസിക്ക് കാരും പിന്നെ കുറേ ആൾക്കാരൊക്കെ നിപ്പുണ്ട് ന്യൂസുകാരൊക്കെ വന്നിട്ടുണ്ട് ഗായ്സ് ഉമ്മാരുടെ സംശയം ഇനി നമ്മളും വലിയ തെള്ളിയിട്ട് കൊന്നയാണോന്നായിരിക്കും എന്തുവാണെങ്കിലും ഞാൻ ഇവിടെ അങ്ങോട്ട് പോയിട്ട് ട്രവറിനെ കൊണ്ടുപോയ നോക്കാം നമുക്ക് ദൈവം നമ്മുടെ കാറ് പൊട്ടിത്തെറിച്ചൊക്കെ ഫോട്ടോ എടുക്കുന്നു ട്രവറിൻ്റെ അടുത്തും കുറെ ആൾക്കാരൊക്കെ വന്ന് ഇപ്പോൾ ഡ്രവറിനെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന പറയുന്നത് ഇവന് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല ചെറുതായിട്ട് കുറേ ഇഞ്ചറി ഒക്കെ പറ്റിയിട്ടുള്ളൂ പറ്റിയിട്ടുള്ള പറഞ്ഞാ അവനും കാറിൽ നിന്ന് എടുത്തുവെച്ച് ചാടി അതുകൊണ്ട് അവന് വലുതായിട്ട് പറ്റാഞ്ഞത് മൈക്കിൾ കാറിൽ ഇരുന്ന് തന്നെ ചത്തുപോയെന്നാ പറയുന്നത് മൈക്കിളിനെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ എന്തുവായാലും ഒരു ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് പിന്നെ ആംബുലൻസും വന്നിട്ടുണ്ട് അത് ഡ്രവറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ എന്തുവാണേലും നമുക്ക് ഡ്രവറിന് കൂടെ പോവാം ആദ്യം ഡ്രവറിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ആക്കണം അപ്പൊ നമ്മൾ നമ്മള് ഡ്രവറിനെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുക ആ കാണുന്ന ആംബുലൻസിനകത്ത് ഡ്രവർ ഉണ്ട് ഞാനിപ്പോൾ ഫോളോ ചെയ്ത് കൂടെ പോവാ കായശ ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കടിക്കാത്ത എല്ലാരൊന്നും ലൈക്ക് ഇടിച്ചേക്കനേ കായ നമ്മൾ നേരെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലോട്ടാ പോവുന്നത് ഞാനപ്പ ഹോസ്പിറ്റലിൽ എത്തിയതേ ഉള്ളൂ ആംബുലൻസ് എന്നെക്കായി എത്തി എത്തിദേ ഡ്രവറിനെ ഇറക്കി വീൽ ചെയറിൽ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഇവന്മാരിപ്പം എമർജൻസി വാർഡിലോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞേ അയസപ്പ ഞാൻ ഈയാടുത്ത് പറഞ്ഞിട്ട് അപ്പുറത്തോട്ടൊന്നും പോയിട്ട് വരട്ടെ എനിക്ക് കുറേ നേരമായി നമ്മൾ ആ മലേന്ന് വീണപ്പോ തൊട്ട് വെള്ളം ഒന്നും കുടിച്ചില്ല അയസപ്പ ഞാൻ ഈ ട്രവറിന്റെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരാം അവനെ അപ്പൊ എമർജൻസി വാർഡിലോട്ട് കൊണ്ടുപോകട്ടെ രയസപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു മൈക്കിളിന്റെ ഫ്യൂണറിൽ രാവിലെയാണെന്നാ പറഞ്ഞത് രാവിലെ ഒരു പതിനൊന്നരയ്ക്കാവുമ്പോഴത്തേന് അവനെ അടക്കുവെന്നാ പറയുന്നത് അപ്പൊ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിനകത്തോട്ട് വന്നേ ട്രവറിന്റെ കാര്യം ആദ്യം നോക്കിയിട്ട് വാ ഇവിടെ ഡോക്ടറിനെ റൂമിലോട്ട് ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നാ പറഞ്ഞേ എവിടെ എങ്ങാണ്ട് ആ റൂം അയസപ്പ ഇവിടെ ആണെന്നാ തോന്നുന്നതേ ഇവിടെ ഒരു ഇരിപ്പുണ്ട് ആ ആയിരിക്കും അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം ഡോക്ടർ ഇവനെ ചെക്ക് ചെയ്തിട്ട് ചെറിയ ഒക്കെ ഉള്ളെന്നാ പറഞ്ഞ കൈ ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ടെന്ന് അല്ലാതെ വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്നാ പറഞ്ഞത് എന്ത് വേണേലും അപ്പൊ ഇവനൊന്നും വലുതായിട്ട് പറ്റിയില്ലല്ലോ ഉണ്ട് നമുക്ക് എന്തായാലും ഇപ്പൊ വീട്ടിലോട്ട് പോവാം അങ്ങനെ ഞാൻ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വയസ്സെല്ലാം ആ ഓടി വന്ന സാധനം കാരണം എന്തോ ഒരു വെള്ള കളറിലെ സാധനം അത് കരടിയാണോ എന്തുവാണോന്ന് പോലും മനസ്സിലായില്ല അതിനു മുമ്പേ അത് ഓടി അടുത്ത് വന്ന് പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് ഇങ്ങനെ പറ്റിയത് അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊല്ലണം ഞാനിപ്പോ എന്തുവായാലും കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ നാളെ ആ മൈക്കിളിന്റെ അടക്കം അപ്പൊ നമുക്ക് നേരെ നാളെ അങ്ങോട്ട് പോകണം വായസപ്പോ കുറേ നേരം കൊണ്ട് ഞാൻ ഇരിക്കാനും കിടക്കാനും ഒക്കെ നോക്കി പക്ഷേ എനിക്ക് മൈക്കിൾ മരിച്ചു പോയാൽ ഓർമ്മയാണ് വരുന്നത് നമുക്ക് ഒന്നും കൂടെ ആ മൈക്കിൾ ആക്സിഡന്റ് ആയ സ്പോട്ടിലോട്ട് പോയി നോക്കിയാലോ ആ എന്തുവാണേലും രാത്രി പത്തര ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പോവാം അവിടെങ്കോ ആരും കാണത്തൊന്നുമില്ല നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്നു പോയി നോക്കാം പൈസപ്പോ ഞാൻ മൗണ്ട് ചില്ലാറിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ മേളിൽ ആ കരടി പോലത്തെ സാധനത്തിനെ കണ്ടത് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ആദ്യം ബൈക്കിള് വീണ് ആ സ്ഥലത്തോട്ട് പോയി നോക്കാം കാർ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞോണ്ട് ഞാൻ ബൈക്ക് എടുത്തോണ്ട് വന്നു ബൈക്ക് നോക്കി അവിടുന്നിവിടുന്നൊക്കെ ജമ്പ് ചെയ്ത് പോവാ പൈസ എങ്ങനെങ്കിലൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മൾ അവിടം വരെ പോകണം ഞാൻ ഏകദേശം അടുത്ത് എത്തിന്നാ തോന്നു ആ ഇവിടെങ്ങാണ്ടായിരുന്നല്ലോ ആയിശ അവിടെ എന്തോ ഒരു വെട്ടം കാണുന്നുണ്ടല്ലോ ആ ഇന്ദു അതെ ഇവിടെ താഴെ ഒരു വെട്ടം കാണുന്നു ഇവിടാ നമ്മുടെ കാർ കിടന്ന സ്ഥലം കാറിനകത്ത് എന്തോ തീരത്തുന്ന പോലെ വെട്ടം കാണുന്നുണ്ട് ഗൈസ് ഗായസ് ഞാനെന്തൊരു ടോർച്ച് അടിച്ച് നോക്കട്ടെ അവിടെ നിൽക്കുന്നു ഏ ആരും അവിടെ നിപ്പോ കാറിന്റെ പുറത്ത് ഗൈസ് നമ്മുടെ മൈക്കിളല്ലേ ആ നിക്കുന്നേ ഏ മൈക്കിൾ പോയോ കാറിന് ലൈറ്റും പോയി ഗൈസ് എനിക്ക് തോന്നിയതാന്നാ തോന്നുന്നത് പക്ഷേ ഒരേ സമയം രണ്ടടുത്ത് തോന്നിയല്ലോ ഇനി മൈക്കിളിന്റെ പ്രേതമല്ലേ വന്നതാണോ ട്രവർ ഹോസ്പിറ്റലിൽ കിടന്ന് ചത്ത് കാണും അതായിരിക്കും മേളിൽ ഒരു വെട്ടം കണ്ടത് ഞാൻ മല കയറി മേളിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ എന്തോ ആ വെട്ടം കണ്ടത് നമുക്ക് നോക്കാം ഇവിടെ ആണെ ഫുള്ള് ഇരിട്ട് ഞാൻ ടോർച്ച് ടോർച്ചടിച്ചു മേളിൽ എത്തിയിട്ടുണ്ട് ദൈ അവിടെ ആ വെട്ടം കണ്ടത് ആരോ അവിടെ ഇരിപ്പുണ്ട് കായ് ഞാൻ എന്തോലും അടുത്തോട്ട് പോയി നോക്കട്ടെ ഇതെന്തോ എന്തുവാ തീയൊക്കെ വെച്ച് നിക്കുന്ന ആരാ അത് വായ് ഏതോ ഒരു സ്വാമിയോ എന്തോ ഒരാളിരിക്കുന്നു ഇയാളെ കണ്ടിട്ട് എന്തോന്ന് തോന്നുന്നില്ലല്ലോ ഇയാളെന്ത് കൈയൊക്കെ പൊക്കിയിരിക്കുന്നത് ധ്യാനിക്കുവാണോ നമുക്ക് എന്തായാലും ആരാന്ന് ചോദിക്കാം അയാടുത്ത് ഞാൻ ആരാണെന്നൊക്കെ പറയാം അതിനുമുമ്പേ നീ നിന്റെ മരിച്ചുപോയ ഫ്രണ്ടിന് വേണ്ടിയാണോ ഇവിടെ വന്നത് അവന്റെ ആത്മാവ് ഇതുവരെ ഇവിടെ നിന്ന് പോയിട്ടില്ല അവനെ നിനക്ക് രക്ഷിക്കാൻ ഒരു വഴിയുണ്ട് അവന്റെ ശരീരം അടക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആ ജീവിയെ കൊല്ലണം അതൊരു അപൂർവമായിട്ടുള്ള ജീവിയാ അതൊരു വൈറ്റ് ബിഗ് ഫുഡ് ആണ് നിന്റെ കൂട്ടുകാരൻ ഇപ്പോ സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും നടുക്കായിട്ടുള്ള വഴിയിലാ ഉള്ളത് അവനെ നിനക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ആ ബിഗ് ഫുഡിനെ പിടിച്ചുകൊണ്ട് വരണം അത് കൊന്നിട്ടോ ഇല്ലെങ്കിൽ ജീവനോടെയോ അതിനെ വെച്ച് ഞാൻ നിനക്ക് സ്വർഗത്തിന്റെയും പോകാനുള്ള വഴി കാണിച്ചു തരാം അവിടെ പോയി നിനക്ക് നിന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ പറ്റും ഇയാൾ ഈ പൊട്ടത്തരൊക്കെ പറയുന്നേ മരിച്ചു പോയതന്നെ ഞാൻ എങ്ങനെ അങ്ങനെ തിരിച്ചുകൊണ്ട് വരും ആ സാധനത്തിന് കൊല്ലണന്ന് വിചാരിച്ചിരുന്നേ അതൊരു ബിഗ് ഫുഡ് ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല ഗായ്സ് വൈറ്റ് കളറുള്ള ബിഗ് ഫുഡ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത് പോലും ഇല്ല ഞാനിപ്പോ എന്തായാലും ആ ബിഗ് ഫുഡിനെ കണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെങ്കിലും അത് കാണുമായിരിക്കും നമുക്കിവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം അത് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ കൊന്നിട്ടായാലും പിടിച്ചുകൊണ്ട് പോവാം ദേ വരുന്നുണ്ട് പറഞ്ഞു തീർന്നില്ല ദയെ ദൂരേന്ന് ഓടി വരുന്നു നീ ഇന്നെ കണ്ടതു അടുത്തോട്ട് ഓടി വരുന്നുണ്ട് കായ് അടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അത് നമ്മുടെ തൊട്ടടുത്തെത്തി ഞാൻ തോക്ക് തോക്കുമാറ്റി ഐ ബുള്ളറ്റൊന്നും അതിന്റെ ദേഹത്ത് കൊള്ളുന്നില്ലല്ലോ അയ്യോ ദൈവമി ഇപ്പൊ ഇത് നമ്മളേം കൊല്ലൂന്നാ തോക്ക് തോക്കുമാറ്റാ മിസൈൽ വെച്ച് അടിച്ച് കൊല്ല അതിനെ ജീവനോടൊന്നും അതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് അത് മാത്രമല്ല ഇവൻ കാരണം മൈക്കിൾ ചത്തത് അതുകൊണ്ട് ഞാൻ അതിനെ കൊന്നു കായ് ദേ അത് കത്തി കരിയുന്നുണ്ട് നമ്മുടെ മൈക്കിൾ ചത്ത പോലെ അവനും കത്തിച്ചാവണം ആയസ് അപ്പം അത് കത്തി തീർന്നെന്നാ തോന്നുന്നത് ഇനി ജീവം വല്ലതും ഉണ്ടോ ചവിട്ടി നോക്കാം ചാവടാ ചാവ് ആയസ് ഇവൻ കാരണോ നമ്മുടെ മൈക്കിൽ പോയത് ഞാനെന്തോലും അതിനെ കൊന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയും കൊണ്ടുപോയിട്ട് ആ സ്വാമിയെടുത്ത് കൊടുത്തു നോക്കാം അയാൾ പറയുന്ന പോലെ ചിലപ്പോൾ വല്ല പോർട്ടലും ഓപ്പൺ ആയാലോ ഞാനപ്പോഴേ സാമിയെടുത്ത് എത്തിയിട്ടുണ്ട് സാമി അതിനെ വെച്ച് എന്തോ പൂജയൊക്കെ ചെയ്യുന്നു ഇപ്പം ഇതിൻ്റെ ദേഹത്തുനിന്ന് എന്തോ ഒരു പുക വരും അപ്പോഴത്തേനും നമ്മൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള വഴി ഓപ്പൺ ആകുമെന്നാണ് പറയുന്നത് ഞാനപ്പം വെയിറ്റ് ചെയ്യുക ഗായസ് ദൈ പുക വന്നിട്ടുണ്ട് നമുക്ക് ഓടി അതിനകത്തോട്ട് കയറാം ഇപ്പം നമുക്ക് എന്തായാലും മൈക്കിളിൽ രക്ഷിക്കാൻ പറ്റുമായിരിക്കും ദയച്ച് ഞാൻ അതിനകത്ത് കയറി ദൈ ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടല്ലോ ദേ സാമി നിൽക്കുന്നു സാമ്യം പോയിക്കകത്ത് കയറി ഇനി വന്നോ ഗൈസ് ഈ സ്വാമി പറയുന്ന ഇതാണ് വഴി ഇതിലേക്കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മൈക്കിളിനെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് പറയുന്ന ഞാൻ എന്തുവാലും ഈ വഴി കൂടെ കയറി പോവാന്ന് വിചാരിക്കുന്നു ഞാൻ കാരണം മൈക്കിൾ മരിച്ചു പോയത് അപ്പൊ നമ്മൾ തന്നെ മൈക്കിളിനെ രക്ഷിക്കണ്ടേ ഇയാൾ പറയുന്നത് ചിലപ്പോ ശരിയാണെങ്കിലോ നമുക്ക് ചിലപ്പോ രക്ഷിക്കാൻ പറ്റുമായിരിക്കും ഇതാണെങ്കിൽ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുക വലിയ സ്റ്റെപ്പാണ് ഗൈസ് നമ്മൾ ഇന്നൊന്നും കയറി ചെല്ലുമെന്ന് തോന്നുന്നില്ല ചിലപ്പോ നമുക്ക് പോവാനുള്ള വഴി ഇതായിരിക്കും ഞാനപ്പം ഇതിലേക്കൂടെ കയറി പോവുക മൈക്കിൾന് കിട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചുകൊണ്ട് വരണം കായശ അതിനുമുമ്പേ നിങ്ങളെല്ലാവരും ലൈക്കടിച്ചില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കടിച്ചേക്കണേ നമ്മളിപ്പോൾ ഏകദേശം കാൽഭാഗം പോലും ആയിട്ടില്ല ഏതോ ഒരു ചെറിയ സ്ഥലം എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒത്തിരി ദൂരം ഉണ്ട് കായ്ശ് നോക്കിയേ ചെറുതായിട്ട് പോലും കാണാൻ പറ്റുന്നില്ലേണി ഒത്തിരി ദൂരം നമ്മൾ പോകണം സിറ്റി ആയി കാണുന്ന സിറ്റി എന്തോ ചെറുതാ നോക്കിയേ നമ്മൾ ഒത്തിരി പൊക്കത്തിലെത്തി കായ് ഞാൻ കുഴഞ്ഞ് എത്ര നേരം കൊണ്ട് കയറുകയെന്നറിയോ എന്നിട്ട് നമ്മൾ ഇതുവരെ കാൽഭാഗമേ ആയിട്ടുള്ളൂ കുറേ പടി കയറി ദേ സ്വാമി ഇവിടെ വന്നിരിക്കുന്നു സ്വാമി എങ്ങനെ ഇവിടെ വന്ന് അവനെ അടക്കാൻ പോവാ ഇപ്പൊ സമയം പത്തായിട്ടുണ്ട് അവനെ പതിനൊന്നര ആവുമ്പോ അടക്കും അതിനു അതിനുമുമ്പേ നീ പോയി അത് തടയണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല അവന്റെ ആത്മാവ് സ്വർഗത്തിലോ നരകത്തിലോ പോവും നീ എവിടുന്ന് നേരെ താഴോട്ട് ചാടിക്കോ നിനക്ക് ഒന്നും പറ്റത്തില്ല അവന്റെ ഫ്യൂണറിൽ നീ തടയണം അത് കഴിഞ്ഞ് നീ എന്നെ ആലോചിച്ചാൽ മതി നീ വന്ന് ഈ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും അത് ശരിയാ പതിനൊന്ന് മണിയാവുന്നതിന് മുമ്പ് നമുക്ക് പോകണം അയ്യോ ഞാൻ തന്നെ ആ എന്നെ പിടിച്ച് താഴോട്ട് തെള്ളി ആ എന്തായാലും എന്റെ ഒരു പാരഷൂട്ടുള്ള കാര്യമായി പാരാഷൂട്ട് ഇട്ടുകൊണ്ട് നമുക്ക് ഇറങ്ങാം ഞാൻ എങ്ങനെ ഒരു വീടിന്റെ മുകളിൽ ഒന്ന് ലാൻഡ് ചെയ്ത് ഗൈസ് ഇവിടുന്ന് ദേ ഒരു കാറ് അടപ്പുണ്ട് ഈ കാറ് നമുക്ക് എടുത്തുകൊണ്ട് പോവാം ആ വല്ലവന്റെയും കാറാന്ന് തോന്നുന്നു ഞാനപ്പൊ കാർ കുത്തിപ്പൊളിച്ച് കയറിയിട്ടുണ്ട് നമുക്ക് നേരെ സിംതേരിയലിലോട്ട് പോവാം അടക്കാൻ ഇനി അരമണിക്കൂർ കൂടെ ഉള്ളു നമുക്ക് എങ്ങനെയെങ്കിലും പോയി അത് തടയണം എന്ത് സീനായാലും കുഴപ്പമില്ല ഗൈസ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് നീ കൊറേ ആൾക്കാരൊക്കെ നിപ്പോ മൈക്കിളിനും അടക്കി കാണുവോ ഇല്ല ഇനി അഞ്ചു മിനിറ്റും ഉണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം ഇതൊരു ഡ്രൈവറോ ഇവനതിനെ നമ്മളോന്നിടിക്കുന്നു ഇവനിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വായിശ് ഇവൻ മൈക്കിളിനെ കൊന്നത് ഞാനാന്ന് പറഞ്ഞുകൊണ്ട് കള്ളു കുടിച്ചിട്ട് എങ്ങാണ്ട് വന്ന് എന്നെ ഇടിക്കാൻ വരുവോ ആയിശ് ഇതിനൊന്നും നമുക്ക് ടൈമില്ല ഇവൻ അവിടെ കാണും കിടക്കട്ടെ ഒരു ഇടി ഇടിച്ചപ്പോൾ തന്നെ അവൻ ബോധം കിട്ട് വീണ് നമുക്ക് ആദ്യം പോയി മൈക്കിളിന് ഫ്യൂണറിൽ തടയണം ദേ ഇവിടെ അമാൻ്റെയും എല്ലാവരും നിപ്പ ഉണ്ടല്ലോ വായിശ് ഞാൻ വിചാരിച്ചു പോലൊന്നുമല്ലേ അമാൻ്റെ സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് നിൽക്കുന്നു ആ നമുക്ക് എന്തായാലും അതൊന്നും നോക്കാൻ ടൈമില്ല ഞാൻ ഫ്യൂണറിൽ എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി അടക്കല്ലേ അടക്കല്ലേ എന്ന് കുറേ വട്ടം പറഞ്ഞ് പക്ഷേ ഈ പള്ളിയിൽ വെച്ച സമ്മതിക്കുന്നില്ല അവൻ നമ്മളെ ഏതാണ്ട് പൊട്ടനാക്കുന്ന പോലൊക്കെ പറയുന്നുണ്ട് വേറെ വഴിയൊന്നുമില്ല ഇല്ല നമുക്ക് തോക്കെടുത്ത് കാണിക്കാം വായിശ് തോക്കെടുത്ത് കാണിച്ചപ്പോൾ എല്ലാവരും ഊരുന്നുണ്ട് പോ എല്ലാത്തിനും നമുക്ക് വെടിവെച്ച് താഴെ ഇടാം ഓർത്തും തിരിച്ച് വെടി വെക്കാൻ നോക്കി അവനെ ഞാൻ വെടിവെച്ചിട്ട് വായ് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെ ഞാൻ ഓടിച്ചു വിട്ടിട്ടുണ്ട് ഉമ്മമാരല്ല എന്നെ പേടിച്ചെങ്കിലും ഇങ്ങോട്ട് തിരിച്ച് വരുത്തില്ല അപ്പൊ എനിക്ക് കുറച്ച് ടൈമും കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ലല്ലോ നമ്മൾ സ്വാമി ആലോചിച്ചാൽ മതിയെന്നല്ലേ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് സാമിയൊന്നും ആലോചിച്ച് നോക്കാം വായ് ഞാൻ വേറെ ഏതോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ അല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്ന വേറെതോ സ്ഥലത്തായിരുന്നല്ലോ മി അവിടെ ഇരിപ്പുണ്ട് നമുക്ക് സ്വാമി എടുത്തു തന്നെ പോയി ചോദിക്കാം ഇത് ഏതാ സ്ഥലം ഒന്ന് വായ് നമ്മുടെ സ്വാമി പറയുന്നത് ഞാൻ ഒത്തിരി ആയി ഇനി നമ്മൾ കുറച്ചും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ മൈക്കിളിനെ രക്ഷിക്കാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ പാതി ദൂരത്തിൽ എത്തിച്ചേക്കുവാ ഇവിടുന്ന് നമ്മൾ പെട്ടെന്ന് കേറി പോകാൻ പറ്റും എന്നാൽ മാത്രമേ മൈക്കിളിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നാ പറഞ്ഞേ രായസപ്പൊ നമുക്ക് കൊറേ ദൂരം കയറാനുണ്ട് എങ്ങനെങ്കിലും അവിടെ പോയിട്ട് നമുക്ക് മൈക്കിൾ രക്ഷിച്ചോണ്ട് വരണം രയസ് അപ്പൊ ഞാൻ ഏറ്റവും ടോപ്പിലെത്തി ഇവിടാന്ന് തോന്നു അയാൾ പറഞ്ഞ സ്ഥലം സ്വാമി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് എളുപ്പം ഒന്നും കയറുവരാൻ പറ്റത്തില്ല സ്വാമി ഇതിന്റെ പുറത്തൂടെ കയറ് ഞാൻ ഒന്നാമത് കൊഴഞ്ഞാ വരുന്നത് അപ്പോഴാ സ്വാമി പെട്ടെന്ന് കയറുക പെട്ടെന്ന് കേറുകാന്ന് പറയുന്ന അവിടെ നിന്ന് ഇതേ ഇതെന്ത് എവിടെ കുറെ ആൾക്കാരൊക്കെ നിപ്പോ ഉണ്ടല്ലോ സെക്യൂരിറ്റിയും പിന്നെ അവിടെന്തുവാ തീയൊക്കെ കത്തുന്നേ ആയശ്ശ അവിടെ എന്തോ വലിയ സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും സ്വാമിയുടെ ചോദിച്ചു നോക്കുവോ എന്ത് വന്നാ അവിടെ സ്വർഗത്തിലോട്ടും നരകത്തിലോട്ടും പോകാൻ ആൾക്കാരെ സെലക്ട് ചെയ്ത് വെച്ചേക്കുവ അവിടെ ബാക്കി കുറെ ആൾക്കാരാണ് അതിനകത്ത് നമ്മുടെ മൈക്കിൾ ഉള്ളേന്നാ പറയുന്നെ അവനെ രക്ഷിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ട് സ്വാമി പുകയിട്ട് എങ്ങോട്ടോ പോയി എന്നെ പിടിച്ചിട്ട് സ്വർഗത്തിൽ വല്ലതും കൊണ്ടുപോകുന്നു പക്ഷെ ഞാൻ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു നമുക്കൊന്നും കുഴപ്പമൊന്നും ഇല്ല നേരെ പൊക്കോളാന്നാ പറയുന്നത് ആയിശ് ഇത് ദേ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാന്ന് തോന്നുന്നു ഇനി സ്വർഗ്ഗത്തിൽ പോകാൻ അഞ്ചാറ് ആൾക്കാരെ ഉള്ളല്ലോ പക്ഷെ നരകത്തിൽ പോകാനൊരു ജാലിയം പല ആൾക്കാരുണ്ട് നോക്കി കുറെ പേരുണ്ട് എന്തോ എല്ലാരും പാപം ചെയ്തിട്ട് നരകത്തി പോകാൻ വേണ്ടി ക്യൂ നിക്കുവാൻ തോന്നുന്നു ദാ ഇവിടെ തോന്നുന്നു നമ്മുടെ മൈക്കിളൊക്കെ നിൽക്കുന്നത് ആ കായ് ഇവിടെ അതേ കുറെ ആത്മാക്കളൊക്കെ നിപ്പ നമുക്ക് ഇതിനകത്ത് മൈക്കിളിനെ തെരഞ്ഞു കണ്ടുപിടിക്കണം സ്വാമി പറഞ്ഞു മൈക്കിളിനെ കണ്ടുപിടിച്ച് നേരെ താഴോട്ട് ചാടിയാ എന്നാ അപ്പൊ ഞാൻ മൈക്കിളിനെ ഒന്ന് നോക്കട്ടെ വായിശ് ഏറ്റവും ബാക്കിൽ മൈക്കിള് അല്ലേ നിൽക്കുന്നേ മൈക്കിള് ചാടിക്കോ ഇവിടുന്നു താഴോട്ട് വായിശ് നമ്മള് പറഞ്ഞു മൈക്കിൾ ചാടി ഞാനും കൂടെ ചാടിയിട്ടുണ്ട് എന്റെ വാക്കിന് എന്തൊരു വിലയാണ് മൈക്കിള് പറഞ്ഞ ഉടനെ തന്നെ ചാടിയിട്ടുണ്ട് രാസിനിന് ഇവന്റെ ആത്മാവിനെയും കൊണ്ട് നമ്മളെ ഫ്യൂണറിൽ നടക്കുന്ന സ്ഥലത്തോട്ട് പോകണം അവിടെ സ്വാമി കാണും സ്വാമി എന്തോ പൂജ ചെയ്ത് അവനെ കറക്റ്റ് നേരെ ആക്കി തരാന്നാ പറയുന്നത് ലൈസ് ഇപ്പൊ ഞാൻ താഴെ എത്തിയിട്ടുണ്ട് ഏ മൈക്കിൾ അവിടുന്ന് ഓടി വരുന്നുണ്ട് ഏ മൈക്കിളിനെ ഇച്ചിരി കൂടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പം എടാ മൈക്കിൾ വാ നമുക്ക് ഏതെങ്കിലും ഒരു കാർ പിടിച്ച് അങ്ങോട്ട് പോകാൻ പെട്ടെന്ന് അതേ അവിടെ തന്നെ ഒരു കാർ കിടപ്പുണ്ട് നമുക്ക് ഈ കാർ എടുത്തോണ്ട് പോവാം വാ പെട്ടെന്ന് ഓടി ഓടിവാ ഇതിന്റെ കാറാന്നു തോന്നുന്നത് വായ്സ് മൈക്കിളിന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ദേ മൈക്കിളിനെ കണ്ടിട്ട് ഒരു പ്രേരവധം പറഞ്ഞു ഓടിയൊക്കെ പോകുന്നു വായു എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോവാം മക്കിൾ ഒരു ആത്മാവായത് കൊണ്ട് അവനൊന്നും മിണ്ടാൻ പറ്റത്തില്ല അവനെ എങ്ങനെയെങ്കിലും ആ ശരീരത്ത് കൊണ്ടുപോയി വെക്കണം അപ്പൊ ഞങ്ങള് സിന്തേരിഡ് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ആൾക്കാരൊന്നും ഇല്ല നേരത്തെ ഞാൻ വന്ന് ഓടിച്ചത് പറഞ്ഞ എല്ലാരും പോയി പിന്നെ ആര് തിരിച്ചു വന്നില്ലെന്നാ തോന്നു സ്വാമി ഇവിടെ ഓൾറെഡി വന്നിരുന്ന് പൂജ തുടങ്ങിയിട്ടുണ്ട് എടാ മൈക്കിള് ഇതാണ് സ്വാമി ഈ സ്വാമി കാരണം നിന്നെ ഞാൻ രക്ഷിച്ചോണ്ട് വന്നത് സ്വാമി പറയുന്ന പോലെ കേട്ട് നീ ഡെഡ് ബോഡിയുടെ മോളിൽ കയറി നിൽക്കി അപ്പോഴത്തേന് നിനക്ക് പഴയതുപോലെ ആവാൻ പറ്റും വായു തേ മൈക്കിൾ അവന്റെ ശവക്കല്ലറയുടെ മേളിൽ കയറി നിപ്പ ഇപ്പൊ സ്വാമി പൂജ തുടങ്ങും അപ്പൊ ഉടനെ തന്നെ ഇവൻ ജീവൻ വരും വരുമെന്നാ തോന്നേ ആയിഷ് നമ്മുടെ മൈക്കിള് പഴയതുപോലായി സ്വാമി എണ്ണീട്ടിട്ടുണ്ട് പൂജയൊക്കെ കഴിഞ്ഞ് ആയിഷ് അങ്ങനെ നമ്മുടെ മൈക്കിളിനെ നമ്മൾ സ്വർഗ്ഗത്തിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് തിരിച്ചു കൊണ്ടുവന്നു സ്വാമിയെ എല്ലാത്തിനും കാരണം സ്വാമിക്ക് താങ്ക്സ് പറടാ മൈക്കിള് അയ്യോ സ്വാമി മാഞ്ഞ് പോയല്ലോ ആ എന്തുവാണെങ്കിലും മൗണ്ട് ചില്ലാന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാമിയെ കാണാൻ പറ്റും എടാ മൈക്കിള് നിന്നെ രക്ഷിക്കാനാണ് എന്തൊക്കെ പാടുപെട്ടെന്ന് അറിയാവോ എങ്ങനെയൊക്കെയോ പാടുവെട്ടാ നിന്നെ ഞാൻ അവിടുന്ന് രക്ഷിച്ചോണ്ട് വന്നേ